നമസ്കാരം, പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെയും സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വനംമന്ത്രി ഉണ്ടല്ലോ. വനംമന്ത്രിക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ക്ഷണമുണ്ടായിരുന്നു വയനാട്ടിലേക്ക് പോകാൻ. കാരണം വയനാട്ടിൽ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കാട്ടാനയുടെ അക്രമത്തിൽ 3 പേര് മരിച്ച സംഭവം വലിയ രീതിയിലുള്ള വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വലിയ രീതിയിൽ ഹർത്താൽ ആചരണം നടന്നു, എല്ലാ സർവകക്ഷി ഹർത്താൽ നടന്നു. പിന്നെ ഹർത്താൽ ദിവസം ഈ ഇത് വന്ന് മരിച്ച പോളിൻ്റെ മൃതദേഹവുമായിട്ട് ആളുകൾ ഉച്ചവരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. ആർക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാ അടുക്കാൻ പറ്റാതായി. കലക്ടർ തടഞ്ഞു, ജില്ലാ പോലീസ് മേധാവിനെ തടഞ്ഞു, വനപാലകരെ തടഞ്ഞു. വലിയ പ്രതിസന്ധിയായിരുന്നു. ഇപ്പം ജനപ്രതിനിധികൾക്ക് തന്നെ വലിയ രീതിയിലുള്ള അക്രമ സംഭവം കുപ്പിയറൊക്കെ ഉണ്ടായി. ആ കോൺഗ്രസിൻ്റെ 2 എ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ സിദ്ദീഖിനെതിരെയാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. ഈ ദിവസം യഥാർത്ഥത്തിൽ നമ്മുടെ വനമന്ത്രി കോഴിക്കോട് ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം പോയില്ല, പേടിച്ചിട്ട് പോവാതിരുന്നാണെന്നാണ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ പോകുന്നത്, അതെ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ നടത്തിയാൽ പോരെ. അവിടെ ശശീന്ദ്രൻ അവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ലല്ലോ വിഷയം, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു കാര്യവും നടന്നില്ല എന്നുള്ളത് വേറെ പച്ചപരമാർത്ഥം. പക്ഷേ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ എ കെ ശശീന്ദ്രനാണ് മന്ത്രിമാർക്ക് ഓരോ ജില്ലേനെയും പിന്നെ ചാർജ്, വയനാട്ടിന്റെ ചാർജിലാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങോട്ട് കയറാൻ പറ്റില്ല, ചുരം കയറാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. കാരണം പുള്ളി ഇപ്പൊ നടക്കുന്നൊക്കെ കൈയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്, തീരെ അങ്ങനെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പ്രായാധിക്യം കൊണ്ടുള്ള ആണ്, വേറൊരു വിഷയമൊന്നുമില്ല. അപ്പൊ ചോദിക്കും എന്തിനാണ് ഇത്രയും പ്രായമുള്ള നടക്കാനൊന്നും പറ്റാത്തൊരാൾ. ഈ കഥയിൽ ചോദ്യം സത്യം, ഇതൊരു കഥയാണല്ലോ, ഇതൊരു കടങ്കഥ. മുന്നണി രാഷ്ട്രീയത്തിൽ ചോദ്യമില്ല, അല്ല ഇത് കടങ്കഥയും അവിടെയാണ് വിഷയം. അപ്പൊ പുള്ളിയാണെങ്കിൽ വലിയ കടങ്കഥേൻ്റെ ആളു വേണം. പക്ഷെ ഇന്ന് അദ്ദേഹം ഇടത്തും വലതും 2 മന്ത്രിമാരെ ധൈര്യത്തിന്, നമ്മൾ അവിടെ കാട്ടിലേക്ക് പോകുമ്പോൾ ധൈര്യത്തിൽ 2 ആളെയും കൂടി കൂട്ടുക എന്നുള്ള ഇതുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് ഭയം കാരണം അദ്ദേഹം 2 മന്ത്രിമാരെയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് വയനാട് കയറിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെ അവകാശമുള്ളൊരു സ്ഥലമാണിത്, പക്ഷേ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതവർക്കെതിരെ കേസെടുക്കും എന്നാണ് പറഞ്ഞത്. ഇതിലിപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ള മന്ത്രിയാണ്. കാരണം അദ്ദേഹം നേരത്തെ എം ബി ഒക്കെ ആയിരുന്ന മന്ത്രി ആയതുകൊണ്ട് രാജേഷ്, ആ എം ബി രാജേഷ് അദ്ദേഹം വലിയ പിന്നെ ഇന്ത്യ മൊത്തം കണ്ടതാണ്, പല കാടുകളും കണ്ടതാണ്, പല കാട്ടിലൂടെയും സഞ്ചരിച്ചാണ്. ഉരുപിടിച്ച വാളുകളുടെ ഇടയിൽ നടന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കാട്ടിലൂടെയൊക്കെ നടന്ന ശീലമുള്ളതാണ്, പാലക്കാട് കാരണമാണ്. അപ്പൊ അദ്ദേഹം ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ജി ആർ എൻ ആണ്. ജി ആർ എൻ എൽ ശരിക്കും കാട്ടിലൂടെയൊക്കെ നല്ല പിന്നെ അരിക്കൊമ്പനാണ്, അരിക്കൊമ്പനാണ്. അപ്പൊ ഈ പല ആനകൾക്കും അരി കൊടുത്ത ആൾ എന്നുള്ള അദ്ദേഹത്തിനും നല്ല ധൈര്യമുള്ള ആളാണ്. അങ്ങനെ 3 മന്ത്രിമാരാണ് ഇപ്പൊ പോയിരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് വരണം, എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഇവരുടെ സർവകക്ഷി യോഗം വിളിച്ച് ചേർത്തിട്ട് ഈ ഇത്തരത്തിലുള്ള കാട്ടാന അക്രമത്തെ അല്ലെ വന്യജീവി അക്രമത്തിനെയും പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും എന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കയ്യിലൊന്നും താല്പര്യമില്ല എന്ന് നമുക്കറിയാലോ. മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകണം, അതിൻ്റെ ഇടയ്ക്ക് കാട്ടിലും വയനാട്ടിലും പോകാൻ പറ്റുമോ? പക്ഷേ പുൽക്കുഞ്ഞേട്ടെ ഒരു വേറൊരു ഇതിലൊരു സംഭവം, അപ്പം വയനാട്ടിന് എല്ലാ കാലത്തും വയനാട് പിന്നോക്ക ജില്ല എന്നുള്ള അറിയപ്പെടുന്നത്. കാരണം വയനാട്ടിൽ ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളില്ല, ജനസംഖ്യ കുറവാണ്, വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുള്ള സ്ഥലമാണ്, കാട് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ തന്നെ വയനാട്ടിനോട് വലിയ താല്പര്യമില്ല. മാത്രമല്ല വയനാട് എല്ലാ കാലത്തും UDFനൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വോട്ടിലൊന്നും അങ്ങനെ ഒരു ഒരു അംഗനവാടി മാത്രമാണ് ജയിക്കുന്നത്, ബാക്കി 2 ജയിക്കാറില്ല. പാർലമെന്റിലാണെങ്കിലും ഒരിക്കലും അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് അടുക്കാനേ പറ്റാറില്ല. അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ താല്പര്യം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ മുഖ്യമന്ത്രി ഇതേ ദിവസം എവിടെ ഉണ്ടായിരുന്നറിയോ? കോഴിക്കോട്. വർക്ക സമ്മേളനം അല്ല, രാവിലെ അദ്ദേഹത്തിന് ഈ മുഖാമുഖം ഉണ്ടായിരുന്നു, കുട്ടികളായിട്ട് മുഖാമുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുവാണല്ലോ. ഒരു 10 കേന്ദ്രങ്ങൾ അദ്ദേഹം കുട്ടികളായിട്ട് സംവദിക്കുന്നുണ്ട്, കുട്ടികളുടെ അടുത്ത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആരും പോകേണ്ടി വരില്ല എന്ന് മാത്രല്ല, ഈ അങ്ങ് പോയവരെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഈ പോയ മന്ത്രിമാരുടെ മക്കളൊക്കെ തിരിച്ചു കൊണ്ടുവരും, എല്ലാവരും തിരിച്ചു കൊണ്ടുവരും. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടില്ല, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുന്നതാണ് കോഴിക്കോടുള്ള കുട്ടികൾ പറയുന്നത്. പക്ഷേ വയനാട്ടിലെ കുട്ടികൾ മാത്രമല്ല, അവിടെ എല്ലാ ആളുകളും കാട്ടാനാക്രമത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, നമ്മൾ എങ്ങനെ ഇവിടുന്ന് ഓടി തിരിച്ചു പോകും, ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറ. ഇപ്പം അന്ന് തന്നെ പുള്ളി വേണമെങ്കിൽ വയനാട്ട് വരെ ഒന്ന് പോയി വരാമായിരുന്നു. കാരണം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൽപ്പറ്റ എത്താൻ പറ്റുന്നതാണ്. മുഖ്യമന്ത്രി ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്താം. തെരഞ്ഞെടുപ്പ് ഈ അതാണ് ഞാൻ പറഞ്ഞത്, രാജകീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല.
ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ മർക്കസിൽ പോകുന്നതാണ് കാര്യം, വയനാട്ടിൽ ഈ സി പി ഐയുടെ സീറ്റ് നടക്കുന്നത് വയനാട്ടിൽ പോകുന്നതാണ് കാര്യം. അല്ല പക്ഷെ അങ്ങനെയല്ലല്ലോ വയനാട്ടിൽ, എന്താ സഭാപിതാക്കന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്നതാണോ കാര്യം, ഇതാണോ കാര്യം? ആന വരുമ്പോവും ഇനിയും ആളുകളെ തട്ടുകയും അതൊക്കെ അവിടെ നടക്കും. അങ്ങനെയാണോ ഒരു സഭാ നേതാക്കന്മാർ, മത നേതാക്കന്മാർ ഒക്കെയൊക്കെ പോണത്? അതൊക്കെയാണ് ഒരു വോട്ട് രാഷ്ട്രീയമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അല്ല പക്ഷേ എങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ജനങ്ങളെ വിഹ്വലരായി നിൽക്കുകയാണ്. അല്ല ഉറപ്പല്ലേ പോകുക എന്നുള്ളത്? അല്ലെങ്കിൽ അവിടെ മൂന്ന് പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. ഇപ്പൊ ഭാരത് ജോഡോ, ഇപ്പൊ നമ്മൾക്ക് ഈ രാഹുൽ ഗാന്ധിന്റെ രാഷ്ട്രീയ നീക്കങ്ങളോട് പലതരത്തിൽ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പല വാർത്താനങ്ങളോടും പല രീതികളോടും എതിർപ്പുള്ള ആളാണ്. പക്ഷെ ഈ നടക്കുന്ന എന്തിനാണെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നിർത്തി വെച്ചിട്ട് അദ്ദേഹം സ്ഥലത്ത് എം പി ആയതുകൊണ്ട് അദ്ദേഹം ആണല്ലോ അതെ. ഈ ഇദ്ദേഹം കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രിയാ. അതെ, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പിന്നെ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ പിന്നെ സംരക്ഷണം നൽകാനുള്ള ചുമതലപ്പെട്ട ആളാണ് മുഖ്യമന്ത്രി. അല്ലാതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് അതല്ലേ ഒരു പ്രധാന വിഷയം ഈ പറയുന്ന സമ്മേളനങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാന വിഷയം അതല്ലേ അവിടെ എത്തുക? അതൊക്കെ ഞാൻ പോകേണ്ട കാര്യം എന്താണ്, ഞാൻ ഭരിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നതിനപ്പുറം അതൊക്കെ ഒരു ജനവികാരമാണ്. അതിനോടൊപ്പം നിൽക്കുക ഏത് ഭരണാധികാരിയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇന്നിപ്പം മന്ത്രിമാർക്കെതിരെ അവിടെ വലിയ രോഷമുണ്ട്. അപ്പം ഇത് ഇത് ഉണ്ടാക്കിയത് ആരാണ്? ഇപ്പം പുളിഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുന്നു. ഇപ്പം ഇപ്പം മലയിടിച്ചിലുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിന്നെ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ കൂടി ഇതുണ്ട്. കോഴിക്കോട് പിന്നെ വിമാനാപകടം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദുരന്തമായിട്ട് ഇതിനെ കാണണം. അവിടെയുള്ള ജനങ്ങൾക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി അവിടെ പോകേണ്ടതുണ്ടെന്നുള്ള ഒരു സംശയം. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ കുട്ടികളുമായിട്ടുള്ള മുഖാമുഖം ഉച്ചവരെ പിന്നെ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് അവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വയനാട്ടിൽ പോകാമായിരുന്നു. അദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായില്ല. അപ്പം ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും നടത്താതിരിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് പ്രതിഷേധം വരുന്നത്. അതെ, നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധം വരുന്നത് അതിൽ നിന്നാണല്ലോ ഉറപ്പായും. ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ഭൂഷണമല്ലല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും. ഇവൻ രാഹുൽ ഗാന്ധിയെ പോലും ആളുകൾ തടഞ്ഞു നിർത്തിയാണ് പറഞ്ഞത്. അതെ, മനസ്സിലായി. അത്രയേറെ ജനവികാരം ഉള്ളിടത്ത് ഉറപ്പായിട്ടും ഒരു ഭരണാധികാരി പോകുക എന്നുള്ളത് സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇന്ന് പറയുമ്പോൾ ഇത് മറ്റൊന്നും അതിന് പരിഗണനയില്ല. അല്ലല്ല, അതിൽ വേറെ പരിഗണിക്കാൻ ഒന്നുമില്ല. അത് നമ്മളവിടെ എത്തുക എന്നുള്ളത് ആളുകളുടെ ഒരു വിശ്വാസവും ആളുകളുടെ ഒരു കോൺഫിഡൻസും ജയേഷ് പറഞ്ഞ പോലെയൊക്കെ അത് ചെയ്യേണ്ടതാണ്, അതിന് സംശയമേ ഇല്ല. ഇന്നിപ്പോ കെ ശശിധരൻ വേറെ കാര്യം പറഞ്ഞില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ കേന്ദ്ര സർക്കാരിന്റെയാണ് പ്രശ്നം എന്ന് പറയും. ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണ ഞങ്ങൾ അവരെ സമീപിച്ചൊന്നും, പക്ഷേ അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം അവർ കൈക്കൊണ്ടില്ല എന്നും, അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ കട്ടാരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലെന്നും കേന്ദ്ര സർക്കാരിനാണെന്ന് ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെയാണല്ലോ കേന്ദ്ര സർക്കാരല്ലേ, അതിന് സംശയമില്ലല്ലോ. വേറൊരു ഇന്ന് ബി ജെ പിക്കാർ പറഞ്ഞ ഇതും കൂടി കൂട്ടി വായിക്കേണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ മരിച്ച ഈ അജീഷിന്റെ വീട്ടിലുകാർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ രാഹുൽ ഗാന്ധിന്റെ വരവ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വരമ്പുവകുപ്പ് മന്ത്രിയാണ് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കർണാടകത്തിലെ ബി ജെ പി സർക്കാർ. അല്ല, ബി ജെ പിന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാൾക്ക് കൊടുത്തത് രാഹുൽ ഗാന്ധിന്റെ മണ്ഡലമായതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ വരമ്പുവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ആര് കാട്ടാനാക്രമണത്തിലും മരിച്ചു കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ്. അപ്പൊ ആ തീരുമാനം ഞങ്ങൾ ഈ കർണാടകത്തു നിന്ന് പോയ ആനയാണ്, പിന്നെ മാത്രമല്ല കർണാടകത്തിൽ പോയ ആനയാണോ അല്ലെങ്കിൽ കേരളത്തിൽ ആനയാണോ, അപ്പുറം കർണാടകം ഇത് കുഴപ്പക്കാരനായ ആനയായിട്ട് കണ്ടെത്തി അതിന് കോളർ വെച്ച് ഇതിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കോളർ വെച്ച് വിട്ട ആനയാണ്. അപ്പൊ ആ ആന വയനാട്ടിൽ വരെ എത്തി, മാനന്തവാടി വരെ എത്തി ഒരാളിനെ കൊന്നു അല്ലെങ്കിൽ ആക്രമിച്ചു എന്നുള്ളത് അങ്ങനെയാണ്. പിന്നെ ബി ജെ പിക്ക് ചെയ്യാവുന്ന സിമ്പിൾ കാര്യമല്ലേ, ഒരു അതിന്റെ കുറച്ചുകൂടെ ഇരട്ടി തുക പ്രധാനമന്ത്രിയെ കൊണ്ട് പ്രഖ്യാപിച്ചു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞതും ഇവർ പറഞ്ഞതും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അവർക്ക് ഒരു 50 ലക്ഷം രൂപ പ്രഖ്യാപിക്കാം. ഈ കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? ഈ രണ്ട് കുടുംബത്തിന്റെയും ഈ കാട്ടാനക്രമത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ ആവശ്യം എന്താണ്? ഇവർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക, ഇവരുടെ രണ്ടുപേരുടെയും ആശ്രിതർക്ക് ജോലി കൊടുക്കുക, ഒപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിന്റെ ചെലവ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഈ അന്ന് ഹർത്താൽ നടത്തിയപ്പോഴും ഇതാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റിന് അത് കേന്ദ്ര ഗവൺമെന്റിന് ഈസിയായി ചെയ്യാൻ പറ്റും, അവർക്കും ചെയ്യാം, ഈസിയായി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ വേറൊരു സംഭവം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിന്റെ മണ്ഡലത്തിലാണ് അങ്ങനെ ചെയ്തത്, ദേശീയ ശ്രദ്ധ കിട്ടും, ബി ജെ പിക്ക് വലിയ കുറച്ചുകൂടി മൈലേജ് ആകും. അങ്ങനെ ചെയ്യുന്നതിന് പകരം കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ട്. അവര് പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വോട്ടൊന്നും കിട്ടില്ല. അല്ല, വോട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും
ഇതൊരു ഒരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റും. ചില സംഭവങ്ങളിൽ വോട്ട് കിട്ടൽ മാത്രമല്ലല്ലോ. ഇപ്പൊണയും തുഷാർ വെള്ളാപ്പള്ളിയാണോ? അല്ലല്ല, തുഷാർ ഞാൻ കൂട്ടില്ല, അദ്ദേഹം കൂടെയാണ്, കോട്ടയത്താണ്. അദ്ദേഹം കോട്ടയത്താണ് BDS. അതെ, അതുകൊണ്ട് വയനാട്ടില് ശരിക്കും അറിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഇതാണ്. ഈ തുക പ്രഖ്യാപിക്കലും അവരെ ഏറ്റെടുക്കലും അതെല്ലാം ചെയ്യേണ്ട, അതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ. പക്ഷെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പോവുക എന്നുള്ളത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അതിങ്ങനെ ഒരു മന്ത്രി പ്രഖ്യാപിക്കണം, ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആളുകളെ കാണണ്ടല്ലോ. ഞാൻ വീട്ടിൽ ഇരുന്നോണ്ട് ഞാനാണ് മത്സരിക്കുന്നത് പറഞ്ഞാൽ പോലെ മന്ത്രി എന്ത് കാട്ടാനാ എന്നുള്ളതാണ് ചോദ്യം. മന്ത്രി എന്ത് കാട്ടാനാണ്? അതുകൊണ്ട് ഒന്നാമത്തേല് മന്ത്രിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല, എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നും പറഞ്ഞില്ല. സെക്രട്ടറിമാർ ആരും എഴുതി കൊടുക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. മന്ത്രിക്ക് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ കാട്ടാനെ ആക്രമിച്ചാലും ശരി, ശരത് പവാർ, മറ്റേ അജിത് പവാർ ആക്രമിച്ചാലും ശരി, ഒന്നും വിഷയമല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മന്ത്രിമാരെയും കൊണ്ടാണ് ഈ മന്ത്രിസഭ പോകുന്നതെന്നുള്ളതും കൂടി ഭയങ്കര ദയനീയമാണ്. കേരളം പോലെയുള്ള ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വലിയ രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷെ അത് ആളുകൾക്ക് തോന്നുന്ന പോലെ ഈ കൺസേൺഡ് ആൾ ഈ മന്ത്രിക്ക് തോന്നണമല്ലോ. അല്ല, മന്ത്രിക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മുന്നണിക്കും തോന്നണം. അതാ പറഞ്ഞേ, അത് തോന്നണ്ടേ? അത് അവർക്ക് തോന്നില്ല, അവരൊക്കെ നല്ലവരാണ്, എല്ലാവരും കഴിവുള്ളവരാണെന്നാണല്ലോ നമ്മൾ ധരിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ, എന്ത് കാട്ടാനാ?